നടൻ ബാലയ്ക്കെതിരെ ഇപ്പോൾ എടുത്ത കേസിൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന് ബാല പറയുന്നുണ്ട്. ഇപ്പോൾ പരാതിക്കാരി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് നമ്മളോട് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാവുന്നത് അല്ലേ? അതെ സുജയ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ പരാതി നൽകിയത്. തുടർന്ന് ബാലയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഉപാധികളോടെ ബാലയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബാലയുടെ മുൻ ഭാര്യ വീണ്ടും സെൻട്രൽ പോലീസിനെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് പരാതി, വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുകയാണ് ബാലയ്ക്കെതിരെ. ഈ ബാലയ്ക്ക് ഉപാധികളോടെ ജാമ്യം നൽകുമ്പോൾ ഒരു രേഖയിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇനി ഈ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മുൻ ഭാര്യയെക്കുറിച്ചോ ഈ പരാതിക്കാരിയെക്കുറിച്ചോ അവരുടെ മകളെക്കുറിച്ചോ യാതൊരു രീതിയിലുള്ള പരാമർശങ്ങളും നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ഉപാധി വെച്ചിരുന്നു. എന്നാൽ ഈ ബാല ഈ കോടതിയിൽ നിന്നിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് തൻ്റെ ചോര തനിക്കെതിരെ തിരിഞ്ഞതിലാണ് ദുഃഖം എന്നുള്ള രീതിയിലായിരുന്നു. അതായത് വീണ്ടും മകളെ ഇതിലേക്ക് ബാല വലിച്ചിടുകയാണെന്നുള്ള പരാതിയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസിനെതിരെ പരാതിക്കാരി നൽകിയിരിക്കുന്നത്. ഈ പരാതി ഇനി ഇതിപ്പം കോടതിയിലേക്ക് ഈ പോലീസ് കൈമാറും. കൂടാതെ നിരന്തരമായി ബാല ഇത്തരത്തിൽ പ്രതികരണങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയിലൂടെയും കൂടാതെ പല ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂകളിലൂടെയൊക്കെ ബാല തന്നെ വലിയ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും കൂടാതെ നിരന്തരം ഇത്തരത്തിൽ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെയും തൻ്റെ അമ്മയും സഹോദരിയെയും ഈ നാല് സ്ത്രീകൾ അവർ നാല് സ്ത്രീകളായിട്ട് നിൽക്കുകയാണ്. അവരെ നിരന്തരമായി അയാൾ ഉപദ്രവിക്കുന്ന പരാതി. എന്നാൽ അതുകൊണ്ട് ഇനി ഇതിങ്ങനെ തുടരാൻ കഴിയില്ല എന്നാണ് പരാതിക്കാരിയും സഹോദരിയും ഇപ്പോൾ അഞ്ജലിയോട് പ്രതികരിച്ചത്.